പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ് പഠിക്കാൻ പോകുന്നത്, ഗോസസ് ലോ ആൻഡ് ഇറ്റ്സ് അപ്ലിക്കേഷൻ. പ്രീവിയസ് ഇയർസ് ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ നിങ്ങൾ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും, ഈ ഒരു ഭാഗത്ത് നിന്ന് ഒരുപാട് തവണ ക്വസ്റ്റ്യൻസ് റിപ്പീറ്റ് ചെയ്ത് വന്നിട്ടുണ്ട്. ഇന്നത്തെ ക്ലാസ്സിൽ ഗോസസ് ലോയുടെ സ്റ്റേറ്റ്മെൻറ്റും അതിൻ്റെ പ്രൂഫും മാത്രമാണ് നമ്മൾ പഠിക്കുന്നത്. ഗോസസ് ലോ സ്റ്റേറ്റ് ചെയ്യുന്നത് ഇങ്ങനെയാണ്, ദി ടോട്ടൽ ഇലക്ട്രിക് ഫ്ലക്സ് ഓവർ എ ക്ലോസ് സർഫസ് ഈസ് 1/0 ടൈംസ് ദി നെറ്റ് ചാർജ് എൻക്ലോസ്ഡ് ബൈ ദി സർഫസ്. അതായത് ഒരു ക്ലോസ്ഡ് സർഫസിലൂടെയുള്ള ടോട്ടൽ ഇലക്ട്രിക് ഫ്ലക്സ് ആ സർഫസിനകത്തുള്ള നെറ്റ് ചാർജിൻ്റെ 1/0 ടൈംസ് ആയിരിക്കും. നമ്മൾ മാത്തമാറ്റിക്കൽ എക്സ്പ്രഷൻ എഴുതുകയാണെങ്കിൽ ഫൈ ഇസ് ഈക്വൽ ടു ക്ലോസ്ഡ് ഇൻ്റഗ്രൽ ഇ ഡോട്ട് ഡി എസ് ഇസ് ഈക്വൽ ടു 1/0 ഇൻറ്റു ക്യൂ. ഇലക്ട്രിക് ഫ്ലക്സ് നമ്മൾ ഓൾറെഡി പഠിച്ചതാണ്. ഒരു ചെറിയ ഏരിയ കൺസിഡർ ചെയ്താൽ ആ ഏരിയയിലൂടെയുള്ള നമ്പർ ഓഫ് ഫീൽഡ് ലൈൻസ് ആണ് ഇലക്ട്രിക് ഫ്ലക്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ടോട്ടൽ ഇലക്ട്രിക് ഫ്ലക്സ് എന്ന് പറയുന്നത് കൊണ്ടാണ് നമ്മളിവിടെ ഇൻറ്റഗ്രൽ ക്ലോസ്ഡ് ഇൻറ്റഗ്രൽ കാണിച്ചിരിക്കുന്നത്. ഒരു എക്സാമ്പിൾ പറയുമ്പോൾ മനസ്സിലാവും. സപ്പോസ് നമ്മളൊരു ക്യൂബ് വിചാരിക്കുകയാണ്. ക്യൂബ് എന്ന് പറയുമ്പോൾ അതിന് എത്ര വശങ്ങളുണ്ട്? 6 ഫേസസ് ഉണ്ട് അല്ലേ, അല്ലെങ്കിൽ 6 വശങ്ങളുണ്ട്. അപ്പോൾ ഈ ഓരോ വശത്തിലൂടെയും ഇലക്ട്രിക് ഫ്ലക്സ് ഉണ്ടാവും അല്ലേ, ഓരോ ഏരിയ അല്ലേ അത്. അപ്പോൾ ടോട്ടൽ ഇലക്ട്രിക് ഫ്ലക്സ് എന്ന് പറഞ്ഞാൽ മുകളിലത്തെ വശത്തിലൂടെയുള്ള ഇ ഡോട്ട് ഡി എസ് പ്ലസ് സൈഡിലുള്ള വശത്തിലൂടെയുള്ള ഇ ഡോട്ട് ഡി എസ് പ്ലസ് തേർഡ് സൈഡിലുള്ള ഇ ഡോട്ട് ഡി എസ് പ്ലസ് അങ്ങനെ എല്ലാ ഇ ഡോട്ട് ഡി എസും കൂടി കൂട്ടിയതാണ്. അതിനെയാണ് നമ്മൾ ഇവിടെ ക്ലോസ്ഡ് ഇൻറ്റഗ്രൽ ഇ ഡോട്ട് ഡി എസ് എന്ന് പറഞ്ഞിരിക്കുന്നത്. അത് എത്രയാണെന്നാണ് പറയുന്നത്? ആ ഒരു ക്യൂബിനകത്തുള്ള ടോട്ടൽ ചാർജിനെ 1/0 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത വാല്യൂ ആണ് കിട്ടുന്നത്. ഈ നെറ്റ് ചാർജ് എന്ന് പറഞ്ഞാൽ സപ്പോസ് നിങ്ങൾ ആ ക്യൂബിൽ ഒരു +2Q ചാർജും ഒരു -Q ചാർജും ഉണ്ട് എന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ ആ ക്യൂബിൻ്റെ ഉള്ളിൽ ടോട്ടൽ ചാർജ് എത്രയായിരിക്കും? +2Q + -Q, അതായത് +Q ചാർജ് മാത്രമാണ്. അങ്ങനെയാണ് നമ്മൾ എൻക്ലോസ്ഡ് ചാർജ് കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ ദി ടോട്ടൽ ഇലക്ട്രിക് ഫ്ലക്സ് ഓവർ എ ക്ലോസ് സർഫസ് ഈസ് 1/0 ടൈംസ് ദി നെറ്റ് ചാർജ് എൻക്ലോസ്ഡ് ബൈ ദി സർഫസ്. ഇക്വേഷൻ ഓർത്ത് വെക്കുക, ഫൈ ഇസ് ഈക്വൽ ടു 1/0 ക്യൂ. ഇതിൻ്റെ പ്രൂഫാണ് ഇനി നമുക്ക് നോക്കേണ്ടത്. ഒരു ഗോസിയൻ സർഫസ് ഇമാജിൻ ചെയ്തു, ഒരു സ്ഫിയർ. ഗോസിയൻ സർഫസ് എന്ന് പറഞ്ഞാൽ ഗോസസ്ലോ അപ്ലൈ ചെയ്യുന്ന സർഫസാണ് ഗോസിയൻ സർഫസ്. അതൊരു ക്ലോസ്ഡ് സർഫസ് ആയിരിക്കും, ഒരു 3D ഇവിടെ നമ്മൾ കൺസിഡർ ചെയ്തത് ഒരു സ്ഫിയറാണ്. സ്ഫിയറിൻ്റെ സെൻറ്റർ ഒ. ഈ സെൻറ്ററിൽ നമ്മളൊരു +Q ചാർജ് വെച്ചിരിക്കുകയാണ്. നിങ്ങൾക്കറിയാം +Q ഒരു ചാർജിന് ചുറ്റും ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് ഉണ്ടാവും. പോസിറ്റീവ് ചാർജ് വെച്ചാൽ അതിൻ്റെ ചുറ്റും ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് ഇങ്ങനെ നോർമലായിട്ട് പുറത്തേക്ക് പോകുന്നുണ്ടാവും അല്ലേ. ഈ സർഫസിലുള്ള ഒരു പോയിൻ്റ് കൺസിഡർ ചെയ്യുന്നു പി. ഈ സ്ഫിയറിൻ്റെ റേഡിയസ് 6. ഇലക്ട്രിക് പിയിലുള്ള ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഡയറക്ഷൻ എങ്ങനെയായിരിക്കും? ഔട്ട്വേർഡ് ആയിരിക്കും. പോസിറ്റീവ് ചാർജ് ആയതുകൊണ്ട് ഫീൽഡ് ഔട്ട്വേർഡ് ആയിരിക്കും. ഈ പീക്ക് ചുറ്റും വളരെ ചെറിയ ഒരു ഏരിയ കൺസിഡർ ചെയ്യുന്നു ds. ds എന്ന് പറയുന്ന വെക്റ്റർ നമുക്ക് ഇ ഡോട്ട് ഡി എസ് ആണ് കണ്ടത് അല്ലേ. പ്രൂവ് ചെയ്യാന്ന് പറഞ്ഞാൽ നമ്മൾ ആദ്യം ഈ LHS സൈഡ് എടുത്ത് ചെയ്തു നോക്കും. അത് നമുക്ക് U/0 കിട്ടുന്നുണ്ടെങ്കിൽ പ്രൂവ് ചെയ്തു എന്ന് പറയും. അപ്പം ഇവിടെ ds കൺസിഡർ ചെയ്തു ഏരിയ. ഏരിയയുടെ ഡയറക്ഷൻ എന്ന് പറഞ്ഞാൽ ഓൾവേസ് നോർമൽ ടു ദി ഏരിയ. അങ്ങനെയാണെങ്കിൽ ഈ ഒരു സ്മോൾ ഏരിയ കൊണ്ടുണ്ടാവുന്ന ഫ്ലക്സ്, ഇലക്ട്രിക് ഫ്ലക്സ് d(φ) = E·dS, വെക്റ്റർ E·vectords, അതായത് EdS കോസ് തീറ്റ. കോസ് തീറ്റയുടെ വാല്യൂ ഇവിടെ എത്രയാണ്? തീറ്റ എത്രയാണ്? ആംഗിൾ ബിറ്റ്വീൻ ഇലക്ട്രിക് ഫീൽഡ് ആൻഡ് ഏരിയ വെക്റ്റർ, അത് രണ്ടും ഒരേ ഡയറക്ഷനിലായതുകൊണ്ട് തീറ്റ 0 ആണ്. കോസ് 0 എന്ന് പറഞ്ഞാൽ 1, ദഫോർ EdS എന്ന് കിട്ടും. ഇയുടെ വാല്യൂ എത്രയാണ്? 1/4π ε₀ q/r² (ds) എന്ന് കിട്ടി. ഇത്
ചെറിയൊരു ഫ്ലക്സാണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് ടോട്ടൽ ഫ്ലക്സ് കാണണമെങ്കിൽ എന്ത് ചെയ്യണം? ഇങ്ങനെയുള്ള കുഞ്ഞ് ഫ്ലക്സുകളൊക്കെ കൂട്ടുക. അപ്പോൾ ഫൈ ഇസ് ഈക്വൽ ടു ക്ലോസ്ഡ് ഇൻ്റഗ്രൽ ഡി ഫൈ ഇ എന്ന് കിട്ടും. ഓക്കെ, ഡി ഫൈ ഇയുടെ വാല്യൂ ഇവിടെ തന്നിട്ടുണ്ടല്ലോ. ഇത് നമ്മൾ ഈ ഇൻ്റഗ്രലിൻ്റെ ഉള്ളിലേക്ക് കൊടുക്കുന്ന സമയത്ത് ഈ ഒരു ഭാഗം കോൺസ്റ്റൻ്റ് ആണ്, ഇയുടെ വാല്യൂ കോൺസ്റ്റൻ്റ് ആണ്. ഗോസിയൻ സർഫസിൽ ഈ ഫിക്സ്ഡ് വാല്യൂ ആയിരിക്കും, ഈ കോൺസ്റ്റൻ്റ് ആണ്. അപ്പോൾ അത് നമ്മൾ പുറത്തെടുത്താൽ 1/4πε0 q/r² ക്ലോസ്ഡ് ഇൻ്റഗ്രൽ ഡി എസ്. ഇനി ഡി എസ് എന്ന് പറയുന്നത് ഈ പോയിൻ്റ്, അതായത് സർഫസിലുള്ള ഒരു ചെറിയ ഏരിയ. അങ്ങനെയാണെങ്കിൽ ഈ കുഞ്ഞ് ഏരിയകളൊക്കെ കൂട്ടിയാലാണ് നമുക്ക് ഇൻ്റഗ്രൽ ഡി എസ് കിട്ടുക. അങ്ങനെ ഡി എസിനെ ഇൻ്റഗ്രേറ്റ് ചെയ്താൽ നമുക്ക് കിട്ടുന്നത് എന്തായിരിക്കും? ഈ സ്ഫിയറിൻ്റെ ടോട്ടൽ ഏരിയ ആയിരിക്കും. സ്ഫിയറിൻ്റെ ടോട്ടൽ ഏരിയ എന്താ? ആറാണ് റേഡിയസ്. അങ്ങനെയാണെങ്കിൽ ദ സർഫസ് ഏരിയ ഓഫ് ദി സ്ഫിയർ ഈസ് 4πr² സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മുകളിലും 4πr² ഉണ്ട്, ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും 4πr² ക്യാൻസൽ ചെയ്ത് പോയാൽ ഇറ്റ്സ് ഈക്വൽ ടു q/ε0. അപ്പോൾ നമുക്ക് കിട്ടിയത് ഫൈ ഇസ് ഈക്വൽ ടു q/ε0. ഹെൻസ് ദി പ്രൂഫ് അല്ലേ. ഗോസസ്ലോ പ്രൂവ് ചെയ്തു, അതായത് ഒരു ക്ലോസ്ഡ് സർഫസിലൂടെയുള്ള ടോട്ടൽ ഇലക്ട്രിക് ഫ്ലക്സ് എത്രയാണ്? 1/ε0 ടൈംസ് ദി ചാർജ് എൻക്ലോസ്ഡ് ബൈ ദി സർഫസ്. അപ്പോൾ ഈ